വലൈക്കും. എല്ലാവർക്കും സുഖാണോ കൂട്ടുകാരെ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിവിടെ സുഖാണ്. എല്ലാവരും ഒന്ന് വന്നോളി നമ്മളെ കാപ്പാട് കിച്ചണിലേക്ക്. ഇപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാല്, ഒരു മാങ്ങ വെച്ചിട്ട് പുഡിംഗ് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാനിവിടെ പഴുത്ത മാങ്ങ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ മാങ്ങയാണ് കേട്ടോ. അപ്പൊ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താന്ന് വിചാരിക്കുന്നത്, ലെയറാക്കിയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നതാണ്. രണ്ട് കളറായിട്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് സാവനരി, ഞങ്ങളെ നാട്ടില് സാവനരി എന്നാണ് പറയുന്നത്, അത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാൽപ്പൊടി എടുക്കുന്നുണ്ട് ഞാന്. പിന്നെ പാല്, ചൈന ഗ്ലാസ് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്യാൻ വെക്കണം. അതേപോലെ തന്നെ സാവനരി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ പഞ്ചസാര ഓരോരുത്തരുടെ ആവശ്യത അനുസരണം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്കായ വേണമെങ്കിൽ ഇടാം, ഞാൻ ഏലക്കായ ഒന്നും ഇടുന്നില്ല. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ടാണ് ഇന്ന് പുഡിംഗ് ഉണ്ടാക്കുന്നത്. നമുക്ക് പിന്നെ ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കണം, ചൈന ഗ്ലാസ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇപ്പൊ ഞാന് മാങ്ങ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാവനരി വേവിച്ച് തണുത്ത വെള്ളം കൊണ്ടൊന്ന് കഴുകി എടുത്തു വെച്ചതാണ്. മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചൈന ഗ്ലാസും പഞ്ചസാരയും കൂടെ ഇട്ട് വെച്ചിട്ട് ഇത് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എളുപ്പം കാണിക്കുകയാണ്. അപ്പൊ പാല് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് കുറുകി വരുമ്പോ നമുക്ക് ചൈന ഗ്ലാസും നമ്മൾ വേവിച്ച് വെച്ച സാവനരിയും കൂടെ ഇട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം ഒരു ലെയർ കേട്ടോ. ഒന്ന് ഞാൻ മാങ്ങ പിന്നെ മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിൽ മാങ്ങ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് നമുക്ക് അടുത്ത ലെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ പാല് അടുപ്പത്ത് വെച്ച് കുറെ സമയമായി നന്നായിട്ട് വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാവനരി ചേർത്ത് കൊടുക്കാം. ഇത് കട്ടായിക്കോട്ടെ, പക്ഷെ ചൂട് തട്ടുമ്പോ വേറെ ആയിട്ട് വരും കേട്ടോ. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൈന ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം, അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. അവൻ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം റെഡി ആയ സാധനങ്ങളാണ്. നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇതൊന്ന് പകുതി എടുത്തിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒരു ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. പകുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതൊന്ന് സെറ്റ് ആകുമ്പോ നമുക്കൊന്ന് മാങ്ങ കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മാങ്ങ അരച്ചു വെച്ചതാണ് ശരിക്കും. അതും കൂടെ നമുക്ക് നന്നായിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ മാങ്ങ നല്ലോണം പഴുത്തത് കാരണം തന്നെ പിരിഞ്ഞു പോവില്ല. ശരിക്കും നമ്മളെ പാലുണ്ടല്ലോ, പിരിഞ്ഞു പോവില്ല കേട്ടോ. അപ്പൊ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കാം. നമുക്ക് മാങ്ങയുടെ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴേക്കും ഇത് സെറ്റായി കിട്ടും. ഇപ്പം നമ്മുടെ മാങ്ങ പുഡിംഗ് നന്നായി റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ അന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. മാങ്ങ നല്ല പഴുത്ത മാങ്ങ ആയതുകൊണ്ടിട്ട് തന്നെ നല്ല മധുരമാണ്. അതുമല്ല പിന്നെ കുട്ടികളൊക്കെ അത് കാണുമ്പോൾ തന്നെ മാങ്ങ ആയതുകൊണ്ടിട്ട് തന്നെ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും.
നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ്. നമ്മളെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് കളറായിട്ടാണ് ഉണ്ടാക്കിയത്, ലെയറായിട്ട്. ഒന്ന് മാങ്ങന്റെ പൾപ്പ് വെച്ചിട്ട് ഒന്ന് വൈറ്റ് കളറായിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, കഴിക്കാൻ വേണ്ടിട്ട്. ഇൻഷാല്ലാ അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.